മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങൾ സ്വാലിഹ് നൽകും. സ്വാലിഹ്, അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നമുക്കറിയാം അവിടെ ഒരു UDF മുൻതൂക്കമുള്ള ഒരു മണ്ഡലം തന്നെയാണ്, എങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് സ്വാലിഹ് വിലയിരുത്തുന്നത്? ഷമ്മി, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ET മുഹമ്മദ് ബഷീറും DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫും ആണ് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് മലപ്പുറം. UDFന് വലിയ മേൽക്കൈയുള്ള, മുസ്ലിം ലീഗിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് മലപ്പുറം. ആകെ വോട്ടിൻ്റെ 50% സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിന് തന്നെ ലഭിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 260,000 മുകളിലും, അത് കഴിഞ്ഞ് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ 114,000 മുകളിലും ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ ഒരു ആത്മവിശ്വാസം ലീഗ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അതേസമയം മാറിവന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം, സമസ്തയുമായുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ, ഇതെല്ലാം അനുകൂലമാവും എന്ന ഒരു പ്രതീക്ഷ ഇടതുമുന്നണിക്കുമുണ്ട്. വലിയ ആത്മവിശ്വാസം ഇരു മുന്നണികളും ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കണക്കുകൾ അനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗ് നേതൃത്വവും നടത്തുന്നുണ്ട്. ഏതായാലും ഇരു മുന്നണികളും വലിയ ആത്മവിശ്വാസം മലപ്പുറം മണ്ഡലത്തിൽ വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, നേരത്തെ B പോക്കറും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും E അഹമ്മദും എല്ലാം വലിയ ഭൂരിപക്ഷത്തിന് പാർലമെൻറ്റിലെത്തിയ മണ്ഡലമാണ് മലപ്പുറം. മുസ്ലിം ലീഗിനൊപ്പം എല്ലാ കാലത്തും നിന്ന മണ്ഡലമാണ്. അതേസമയം 2004 ഇത് പഴയ മഞ്ചേരി മണ്ഡലമായി. സമസ്തയുമായുള്ള അഭിപ്രായ ഭിന്നത അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ LDFന് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി V വസീഫ്.